പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ അങ്ങുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന മരിയൻ കോൺസെക്രേഷൻ്റെ 29-ാം ദിവസത്തിലാണ് നാം എന്ന് ഇന്ന് നാം ധ്യാനിക്കുന്നത് മറിയം പറഞ്ഞ 6-ാം വചനം. അവർക്ക് വീഞ്ഞില്ല. യോഹന്നാൻ്റെ സുവിശേഷം 2:3 തിരുവചനം. പുതിയ നിയമത്തിൽ മറിയം പറയുന്ന ഏറ്റവും ചെറിയ വചനമാണ് ഇത്, അവർക്ക് വീഞ്ഞില്ല. പ്രത്യേകിച്ചും ഒരു മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ അമ്മയെ ധ്യാനിച്ചാലാണ് ഇതിൻ്റെ അർത്ഥം കുറേ കൂടി ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു കുഞ്ഞ് വെറുതെ ഇരുന്ന് അമ്മേ എന്ന് വിളിക്കുന്ന നേരത്ത് കേൾക്കുന്ന അമ്മയ്ക്ക് ഈ കുഞ്ഞെന്തിനാണ് വിളിച്ചത് എന്ന് കൃത്യമായി ബോധ്യം കിട്ടും. പെട്ടെന്ന് തന്നെ ഭക്ഷണം വിളമ്പുന്നു, ഭക്ഷണം കൊടുക്കുന്നു. രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് പേരെ ഇരുത്തിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. വീണ്ടും ഈ കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിനും അമ്മയ്ക്ക് മനസ്സിലാകും, ഇത് എൻ്റെ കൂട്ടത്തിലിരിക്കുന്ന ചേച്ചിക്ക് കൂടുതൽ ഭക്ഷണവും എനിക്ക് കുറച്ചും തന്നതുകൊണ്ടാണ് ഇവൾ വിളിച്ചതെന്ന്. അമ്മേ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും അമ്മമാർക്ക്. വളരെ ഒരു ക്യാപിറ്റലിസ്റ്റ് ചിന്തയിലെ, പ്രത്യേകിച്ച് നമ്മുടെ കാലത്തെ കുഞ്ഞുങ്ങൾ എക്കണോമിക് ഏജൻസായി കാണുന്ന ലോകത്ത്, അമ്മയെന്ന് വിളിച്ചാൽ ഒരു പിടിയും കിട്ടില്ല. കുഞ്ഞിന് കിട്ടില്ല, അമ്മയ്ക്കും കിട്ടില്ല. എന്നാൽ നമ്മളെപ്പോലുള്ള, പ്രത്യേകിച്ചും മറിയം ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിലെ മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും അമ്മേ എന്ന് വിളിച്ചാൽ മതി. സത്യത്തിൽ അന്ന് അവർ കല്യാണത്തിന് പോയതാണ്. വീട്ടുകാരാരുമല്ല സത്യത്തിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് അമ്മയോടോ മോനോടോ പറയുന്നത്. അമ്മേ എന്ന് വിളിച്ചാൽ മതി. അമ്മ ഇതെല്ലാം കണ്ടറിയുന്നുണ്ട്. ഇതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്ത ഒരു റൈറ്റപ്പിൽ പോലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു സുഖവും അനുഭവപ്പെടുന്നില്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും തോന്നുന്നുമില്ല, ഒരരൂപിയുടെ സാന്നിധ്യവുമില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ വെറുതെ ഇരുന്നു കൊണ്ട് ഒരു പക്ഷേ അലക്ഷ്യമായിപ്പോലും ഹെയിൽമേര് ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് ഹെയിൽമേര് അലക്ഷ്യമായിട്ടാണ് ചെല്ലുന്നതെന്നറിയാം. അതിലൊരു പാപവുമില്ല, അതിൽ പുണ്യമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു സുഖവുമില്ലാതെ വരുമ്പോൾ, നിങ്ങൾക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദവും ഇല്ലാതെ വരുമ്പോൾ, നിങ്ങൾ വെറുതെ നന്മ നിറഞ്ഞ മറിയമ്മേ, നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന് ചൊല്ലുക. എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? പറയുന്നത് ഇങ്ങനെയാണ്: പ്രാർത്ഥിക്കുന്ന ഒരാളുടെ നിയോഗം എന്താണ് എന്ന് ഈ അമ്മയ്ക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്ന ആൾക്ക് പോലും അത് മനസ്സിലാകണമെന്നില്ല, എന്നാൽ അമ്മയ്ക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പോലും പ്രാർത്ഥിക്കാൻ കഴിയാത്ത രാവുകളിൽ നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥനകൾ ചൊല്ലി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തിരുക്കുമാരനിലേക്ക് അയക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് വീഞ്ഞില്ല. ഇന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളെക്കുറിച്ച് ഈശോയുടെ മുമ്പിൽ അവൾ പറയും, അവർക്ക് ആത്മവീര്യമില്ല, അവന് കൂടുതൽ തീക്ഷ്ണതയില്ല, അവന് വിശുദ്ധിയില്ല, അവന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അമ്മേ, അമ്മയെ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ടി കൊന്ത ഞാൻ ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ, നിൻ തിരുമുൻപിൽ കുമ്പിട്ട്
ഞാനൻ നൊമ്പരമേകുന്നു സാദരം കനിവോലും നാദേ ദൈവത്തിൻ നമ്മേ കരദാരിൽ നീ എന്നെ ചേർക്കണേ വന്ദനം പാടി കൊന്ത ഞാൻ ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ നിൻ തിരു മുൻപിൽ കുമ്പിട്ടു ഞാനെൻ നൊമ്പരമേകുന്നു സാദരം കനിവോലും നാദേ ദൈവത്തിൻ നമ്മേ കരദാരിൽ നീ എന്നെ ചേർക്കണേ ആവേ 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 മാരിയ നീ എന്റെ സങ്കേതം നാദേ സങ്കേതം നാദേ വന്ദനം പാടി കൊന്ത ഞാൻ ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ നിൻ തിരു മുൻപിൽ കുമ്പിട്ടു ഞാനൻ നൊമ്പരമേകുന്നു സാദരം പരിശുദ്ധ മറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മാതൃഹൃദയത്തിന് സ്വയം സമർപ്പിച്ച എല്ലാ ആത്മാക്കൾക്കും സ്വർഗീയ കൃപകൾ ലഭിക്കുവാൻ അർഹതയുണ്ട് കൃപകൾക്ക് പരിധി വച്ചിട്ടില്ല നിങ്ങൾ എൻ്റെ മഹാവിജയത്തിൻ്റെ പൂർത്തീകരണമാണ് നിത്യരക്ഷയുടെ ദാനങ്ങളാണ് ഞാൻ നൽകുന്നത് ആത്യന്തികമായി നിങ്ങൾ എൻ്റെ പുത്രൻ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സാക്ഷികളാണ് മകൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരുണയുടെയും പ്രത്യക്ഷീകരണങ്ങളാണ് വിമലഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരും വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരുമാണ് നിങ്ങൾ മുഴു മനസ്സോടെ ചെയ്യേണ്ട കാര്യം ഇതാണ് എൻ്റെ മകൻ്റെ പ്രകാശം കൂടുതൽ ആദരിക്കപ്പെടണം ഈ ലോകത്തിൽ കൂടുതൽ സ്നേഹിക്കപ്പെടണം ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാഥ അഭൂതപൂർവമായി പ്രകാശിക്കുന്നുണ്ട് കരുണയിലും ശക്തിയിലും കൃപയിലും നിർഭാഗ്യപാപികളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് മടക്കിക്കൊണ്ടുവരുവാനും മാനസാന്തരവും സമർപ്പണവും നവീകരണവും പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് നൽകാനും അമ്മ കരുണയോടെ വരുന്നു ദൈവത്തിനെതിരായി യുദ്ധം ചെയ്യുന്ന സാത്താനെ തോൽപ്പിക്കാൻ ഒരു വലിയ സേനയെ തന്നെ മറിയം വിന്യസിപ്പിക്കുന്നുണ്ട് കൃപയുടെ പ്രകാശവുമായി അമ്മ വരുന്നുണ്ട് തൻ്റെ യോദ്ധാക്കൾക്ക് മനഃശക്തി നൽകാൻ തിന്മയ്ക്കെതിരായി യുദ്ധം നയിക്കാൻ അമ്മ വരുന്നു കാരണം സാത്താൻ വിശുദ്ധിയിലേക്കുള്ള വഴിയിലെല്ലാം കെണികൾ ഒരുക്കുന്നു വിശുദ്ധരെ പീഡിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം പറയുന്നു നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും ഈ യുദ്ധം മറിയവും സാത്താനും തമ്മിലാണ് തിന്മയുടെ തല അവൾ കാൽക്കീഴിലാക്കി ചവിട്ടിത്തകർക്കും ഈ അവസാന യുദ്ധത്തിലാണ് നാമും പങ്കുചേരുന്നത് അമ്മയെ നമ്മുടെ രാജ്ഞിയായി പ്രഖ്യാപിക്കാൻ നാം ഒന്നു ചേരുന്നു ഈ മഹാവിജയം ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ് ഇത്രയും നാൾ ഉറങ്ങിക്കിടന്നിരുന്ന ഹൃദയത്തിൽ മാതൃവിജയം ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞല്ലോ നമ്മുടെ സമർപ്പണമാണ് അമ്മയെ ലോകത്തിന് പ്രസിദ്ധപ്പെടുത്തി കൊടുക്കുന്നത് എല്ലാവരിലേക്കും അമ്മയുടെ കൃപ എത്തിക്കുന്നതിനാണ് ഈ മാർഗം അമ്മയുടെ വിജയത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ നാം സത്യത്തിൻ്റെ പ്രകാശകിരണങ്ങളാകണം സാത്താൻ നയിക്കുന്ന യുദ്ധം അമ്മയുടെ മക്കൾക്ക് എതിരായി തന്നെയാണ് സാത്താൻ അഹങ്കാരം മുഖേന നഷ്ടപ്പെടുത്തിയത് മറിയം എളിമയിലൂടെ നേടി അനുസരണക്കേട് മുഖേന സാത്താൻ നഷ്ടപ്പെടുത്തിയത് പരിപൂർണ കീഴ്വഴക്കത്തിലൂടെയും സ്വാർത്ഥത ഉപേക്ഷിക്കുന്നതിലൂടെയും അമ്മ നേടിയെടുത്തു ആദ്യ പാപം വഴി ദൈവം സൃഷ്ടിച്ച പറുദീസ് നശിപ്പിക്കപ്പെട്ടു ആ പരിശുദ്ധ കന്യകാ മറിയമാകട്ടെ മക്കളെ രക്ഷിക്കാൻ വിശ്വസ്തരായ പൃഥ്വിയെപ്പോലെ ശ്രമിക്കുന്നു ഈശോയുടെ തിരുഹൃദയം ലോകത്തിലെ എല്ലാ ആത്മാക്കളെയും രക്ഷിക്കാൻ വേണ്ടി അമ്മ നേടിയ ആത്മാക്കളെ എല്ലാം ഈ മക്കൾ സമർപ്പിക്കുന്നു അവൾ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നു
വെളിച്ചവും ഇരുട്ടും തമ്മിലാണ് യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ കെടുതികളാണ് നാം ഈ കാലഘട്ടങ്ങളിൽ കാണുന്നതും അനുഭവിക്കുന്നതും. എളിമയുള്ള ആത്മാവ് അഹങ്കാരിയെ പരാജയപ്പെടുത്തും എന്ന് നാം ഓർക്കുക. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, അമ്മയുടെ വിജയത്തിൻ്റെ മഹത്വം എന്നിലൂടെ പ്രകടമാക്കണമേ. ഈ യുദ്ധത്തിൽ എന്നെ ബലപ്പെടുത്തണമേ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള യുദ്ധം ഒരിക്കലും ഇത്ര കഠിനമായിരുന്നിട്ടില്ലല്ലോ. സമർപ്പണം വഴി ഞാൻ എന്നെ പൂർണ്ണമായും മറന്ന് അങ്ങേക്ക് നൽകട്ടെ. യുദ്ധമുന്നണിയിൽ എന്നെ നിർത്തണമേ. പുണ്യങ്ങൾ എൻ്റെ ആയുധങ്ങളാകട്ടെ. സത്യമാകുന്ന പടവാൾ ഞാൻ കൈകളിലേന്തട്ടെ. അമ്മയുടെ മഹാവിജയത്തിൻ്റെ കൊടിക്കീഴിൽ ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ. വചനം പഠിപ്പിക്കുന്ന തത്വങ്ങളും ധാർമ്മിക നിയമങ്ങളും എൻ്റെ ഉറച്ച വിശ്വാസമാകട്ടെ. പ്രാർത്ഥന എനിക്ക് ശക്തമായ കോട്ടയാകട്ടെ. പ്രാർത്ഥനയിലൂടെ അമ്മയോടും പരിശുദ്ധാത്മാവിനോടും ഞാൻ ഒന്നായിരിക്കട്ടെ. എനിക്ക് വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കാനുള്ള ബലം നൽകി എൻ്റെ ആത്മാവിന് ഉറപ്പിക്കണമേ. അമ്മയുടെ വിജയത്തിൽ ഞാൻ എന്നും ആഹ്ലാദിക്കാൻ ഇടയാകട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുകൾക്ക് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യാ മറിയമേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. വിശിഷ്യയായ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ്. ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വധിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഠാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ.
പരിശുദ്ധ ദൈവമാതാവേ, ദൈവശരണമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരവിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, എളിമയെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമയെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധിയിൽ നിലനിൽപ്പെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ.
ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷാരുവിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായേ, എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. പരിശുദ്ധ കന്യകാ മറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൂടെ തന്നെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത് അങ്ങയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ. മിശിഹായുടെ ആത്മാവേ, എന്നെ ഉണർത്തണമേ. മിശിഹായുടെ ആത്മാവേ, എന്നെ ചലിപ്പിക്കണമേ. മിശിഹായുടെ ആത്മാവേ, എന്നിൽ നിറയണമേ. അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവമേ, എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരണത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരണത്തിന്, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരണത്തിന്,